വെറുപ്പിന്നും കടകളിൽ വെറുപ്പിൻ്റെ കടവിയിൽ പടികളിൽ ചങ്ങാലക്കിലൂക്കം കേട്ടു വെളുപ്പിന്നും കിസകളിൽ കനകത്തിൻ പല്ലക്കിൽ കനമുള്ള ചെങ്കോലിൻ കിബിറ് കേട്ടു കരു കറുത്ത ബിലാലോരെ പരുപരുത്ത മരുഭൂവിൽ ആരംഭ റസൂല് കണ്ട് ഹൃദയം പൊട്ടി അഹദഹദ് മുറിയാതെ തൗഹീദിൻ്റെ കേട്ട് മാറത്തെ കരിങ്കല്ലിൻ അകത്തിൽ റബാഹ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി മരണപ്പെട്ടതിന് ശേഷം ബാങ്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കുക, എന്തേ ബിലാല് ബാങ്ക് കൊടുക്കാത്തത്? മദീന പള്ളിയിൽ പ്രവാചക തിരുമേനി വഫാത്തായി കിടക്കുന്ന സമയത്ത് തന്റെ അവസാനത്തെ ബാങ്ക് ദുഹറിന്റെ ബാങ്ക് വിളിക്കുകയാണ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ബിലാൽ സാധാരണ വിട്ടുന്നിറങ്ങി വരും, വരുന്നില്ല. രണ്ടാമത്തെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ബിലാലിന് മനസ്സിലായി ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ ബാങ്ക് കെട്ട് വരില്ല. ബോധം കെട്ട് വിടുകയാണ്, ബോധം കെട്ട് വിടുകയാണ്. ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോ ബിലാൽ ആദ്യത്തെ റിക്വസ്റ്റ് കൊടുത്തു, ബാങ്ക് നിർത്തി, മദീന വിട്ടു പോവുകയാണ് ഞാൻ. താങ്കളെ പോലെ താളുകൾ മദീന വിട്ടുപോയാൽ മദീനയിൽ ദൈവത്തിന്റെ കോപമുണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷെ അബൂബക്കർ താങ്കളെന്നെ മോചിപ്പിച്ച് താങ്കൾക്ക് വേണ്ടിയാണോ അതോ അള്ളാഹുവിന് വേണ്ടിയാണോ? എന്താണ് ബിലാലെ സംശയം? അള്ളാഹുവിന് വേണ്ടിയാണ്. എങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക. പോയി അദ്ദേഹം തിരിച്ചു വരുന്നത് ഖലീഫ ഉമറിന്റെ ഭരണകാലത്താണ് മദീന നഗരത്തിലെ. അദ്ദേഹത്തെ കണ്ടപ്പോ ഉമർ ഖത്താബിന് വലിയ സന്തോഷമായി. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് സാധിക്കുകയില്ല. ഹസ്സൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഒരുപക്ഷെ കേട്ടേക്കാം. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു എടുത്തു വളർത്തിയ ഒരാളാണ്, അങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോയി നടന്ന ഒരാളാണ്. നിങ്ങളോട് പ്രത്യേക വാത്സല്യമുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. ഹസ്സൻ ബിൻ അലി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മദീന പള്ളിയുടെ ചാരത്ത് തന്റെ ഓർമ്മകളെ വിറക്കുന്ന ബിലാൽ എന്ന് പറയുന്ന ആ സഹാബിയോട് ഹസ്സൻ ബിൻ അലി തന്റെ ആവശ്യവും അമീർ മുഅ്മിനീന്റെ ആവശ്യവും ഒരുമിച്ച് വെക്കുകയാണ്. ഹസ്സൻ, എനിക്കത് സാധിക്കുകയില്ല. ഹസ്സൻ ബിൻ അലി പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കൂ ബാങ്ക്. ആ മദീന പള്ളിയുടെ ചാരത്ത് വെച്ച് ബിലാൽ ഇബ്നു റബാഹ് തന്റെ ബാങ്ക് വീണ്ടും വിളിക്കുകയാണ്. മദീന ഒന്നടങ്കം കരഞ്ഞ് ആ ബാങ്കിന്റെ ശബ്ദം കേട്ട് റസൂലുള്ളാഹിയുടെ ഓർമ്മയും അയവിറക്കിക്കൊണ്ട് മദീനയിലേക്ക് വരികയാണ്. ചരിത്രം പറയുന്നത് സ്ത്രീകൾ തട്ടം പോലും ധരിക്കാൻ മറന്നുകൊണ്ട് ആളുകൾ, കച്ചവടക്കാരായ ആളുകൾ തങ്ങളുടെ ചരക്ക് തൂക്കിക്കൊടുത്തത് ഉപഭോക്താവിന് കൈമാറാൻ മറന്നുകൊണ്ട് ഒന്നടങ്കം മാബാലവൃദ്ധം ജനങ്ങൾ കരഞ്ഞുകൊണ്ട് ബിലാലിന്റെ അല്ലാഹു അക്ബറിന് ഉത്തരം നൽകാൻ വരികയാണ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എന്തിനാണ് ബിലാൽ ബോധം കെടുന്നത്? അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും മർമ്മമായ വശം കിടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വന്നു. ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ശരീരത്തിൽ ചാണകത്തിന്റെ ഗന്ധമുണ്ട്, സർവോപരി ഞാൻ നഗ്നനാണ്. ഈ അവസ്ഥയിൽ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോകാൻ ഞാൻ ലജ്ജിക്കുകയാണ്. അങ്ങനെ രാത്രിയാവട്ടെ എന്ന് വിചാരിച്ചു. രാത്രി റസൂലിന്റെ അടുത്ത് പോയാൽ എന്റെ ശരീരം കറുത്തതാണ്, അതുകൊണ്ട് റസൂലിന് എന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടോ ഇല്ലേ എന്നറിയാൻ സാധിക്കുകയില്ല. അങ്ങനെ അർദ്ധരാത്രി റസൂലുള്ളാഹിന്റെ കതകിൽ മുട്ടി വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവേശിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ആരാണ്? ഞാനാണ് ബിലാൽ. എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇസ്ലാം വിശ്വസിക്കാൻ വന്നതാണ്. എങ്കിൽ എന്റെ അടുത്തേക്ക് വരൂ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്തേക്ക് പോയില്ല. വഴിയിൽ നിന്ന് കിട്ടിയ ഒരു ചാക്കിന്റെ കഷ്ടമാണ് ബിലാലിന്റെ നഗ്നത മറച്ചിട്ടുള്ളത്. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിശ്വാസവാക്യം പ്രഖ്യാപിച്ചപ്പോൾ പ്രവാചക തിരുമേനി ബിലാലിന്റെ അടുത്ത് വന്ന് ബിലാലിന് ആലിംഗനം ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് ബിലാല് തന്നെ പറയട്ടെ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിനു ശേഷം എന്റെ ശരീരത്തെ മറ്റൊരാളുടെ ശരീരത്തോടൊരാളും അടുപ്പിച്ചിട്ടില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ. മക്ക വിജയിച്ചടങ്ങിയ സമയത്ത് മക്കയുടെ വിജയം
പ്രഖ്യാപനം നിർവഹിക്കാൻ കഴുവയുടെ മുഖത്ത് കഴുവയുടെ മുകളിലേക്ക് ആരെയാണ് നമുക്കറിയാം ബിലാലിനെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞ കമന്റും നമുക്കറിയാം. സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും അമ്പിയാക്കൾ കഴിഞ്ഞാൽ പ്രവേശന അനുമതി കൊടുത്ത സിദ്ദീഖുൽ അക്ബർ അവിടെയുണ്ട്. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. തന്നേക്ക് അതിന്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കമീസിനെ ചുമല് കാണിച്ചു കൊടുക്കാൻ ചുമലിൽ ചവിട്ടിയിട്ട് ബിലാൽ കഴുവയുടെ മുകളിലേക്ക് കയറുകയാണ്. ഒറ്റാളെ ചവിട്ടിയിട്ടുള്ളൂ. ഉണ്ടക്കണ്ണും ജടപിടിച്ച മുടിയും കറുത്ത തൊലിയുമുള്ള എത്യോപ്യൻ അടിമ ബിലാൽ ഇബ്നു റബാഹ് വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ വിരലിൽ വിരൽ ചേർത്ത് പറയുന്നത് അന്നാസു സവാസിയതുൻ കഅസ്നാനിൽ മിഷ്ക്, ചീർപ്പിന്റെ പല്ലുകളെ പോലെ സവന്മാരാണ് മനുഷ്യർ. ഇക്വാലിറ്റിയാണ്, മതത്തിന്റെ ഇക്വാലിറ്റിയാണ്. ആ ഇക്വാലിറ്റിയാണ് ലോകം തരഞ്ഞത്. അതുകൊണ്ടാണ് ഇക്വാലിറ്റി ആഗ്രഹിച്ച മനുഷ്യർ അതിനെ വാരിപ്പുണർന്നത്. നമുക്കറിയാം ബിലാലും ബിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ്, ബിലാൽ എന്നിൽപ്പെട്ടവനാണ്.